ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലോട്ട് ഒരു റിക്കവറി ഫോൺ നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു റിക്കവറി ഫോൺ നമ്പർ എങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുമ്പം അതിൽ യൂട്യൂബ്, ജിമെയില്, പിന്നെ ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ മാപ്പ് ഇതുപോലെ കുറേ ഗൂഗിളിൻ്റെ സർവീസസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ യൂട്യൂബിനും ജിമെയിലിനും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിനൊക്കെ സെയിം ആയിട്ടുള്ള അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അക്കൗണ്ടിനൊക്കെ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അക്കൗണ്ട് റിക്കവർ ചെയ്യേണ്ടി വരും, പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ഒരു റിക്കവറി മെയിൽ അല്ലാന്നുണ്ടെങ്കിൽ റിക്കവറി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഫോൺ നമ്പറിലോട്ട് ഒരു കോഡും കാര്യങ്ങളൊക്കെ വരും. അത് ജസ്റ്റ് എൻട്രി ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു റിക്കവറി മെയിൽ അല്ലാന്നുണ്ടെങ്കിൽ റിക്കവറി ഫോൺ നമ്പർ കൊടുത്തിരിക്കണം. അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഗൂഗിൾ സർവീസ് സെലക്ട് ചെയ്യുക. ഇപ്പം ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ജിമെയിലാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബോ ഗൂഗിൾ മാപ്പോ ഏതെങ്കിലും സർവീസസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ മുകളിൽ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏത് അക്കൗണ്ടിൻ്റെ റിക്കവറി ഫോൺ നമ്പർ ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഈ ഒരു പുതിയ പേജിൽ ഇവിടെ താഴെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴത്തോട്ട് സ്ക്രോള് ചെയ്യുന്ന സമയത്ത് റിക്കവറി ഫോൺ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ഒരു ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ ഓൾറെഡി ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ പാസ്വേഡ് എൻട്രി ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് എൻട്രി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പാസ്വേഡ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു റിക്കവറി ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ അടിച്ചാൽ നമുക്ക് ഇങ്ങനൊരു പേജ് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരു എഡിറ്റ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പുതിയ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഒരു കോഡ് വരും, ആ ഒരു കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ആ ഒരു ഫോൺ നമ്പർ അതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. പിന്നെ ഈ ഒരു നമ്പർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ റിമൂവ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു നമ്പർ പോകുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇതുവരെ റിക്കവറി ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും വരിക. ഇവിടെ ആഡ് റിക്കവറി ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഗെറ്റ് കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ആ ഒരു കോഡ് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യണം. ഇപ്പം ഫോൺ നമ്പറിലോട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്, വന്നിട്ടുള്ള കോഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ താഴെ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു നമ്പർ ഇതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലോട്ട് ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ളൊരു ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.